എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്വീൻ എന്ന് പറഞ്ഞ സഭയെ കർത്താവ് ഏൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് കർത്താവിൻ്റെ മേശ. ആമേൻ. ഇതൊരു പാരമ്പര്യമല്ല. നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തർക്ക് സങ്കീർത്തനമുണ്ടെങ്കിൽ, ഓരോരുത്തർക്ക് പ്രബോധനമുണ്ടെങ്കിൽ ഓരോരുത്തർക്കും വേണ്ടിയുള്ളതല്ല, എല്ലാവർക്കും വേണ്ടിയാണ് കർത്താവിൻ്റെ ശരീരവും രക്തവും പകർന്നത്. അമേൻ. യേശു കൽപ്പിച്ചത് കൊണ്ടാണ് നാം ഈ കർത്താവിന്റെ മേശ എന്ന് ശുശ്രൂഷ ചെയ്യുന്നത്. അമേൻ. ഇതിനകത്തെ ഭാഗമാക്കാകാനുള്ള യോഗ്യത എന്താന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ വായിച്ചു, അയോഗ്യമായ ആരെങ്കിലും അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്താൽ ക്രിസ്തുയേശുവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാണ്. അമേൻ. തിരിച്ച് യോഗ്യമായി ഇതിൽ കൈനീട്ടിയാൽ അവന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് അനുഗ്രഹിക്കപ്പെടും. കാരണം ഇതിനെ പുതിയ നിയമം വിളിക്കുന്ന ഒരു പേരുണ്ട്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ് നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാണ്. അമേൻ. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് അപ്പവും മുന്തിരി ചാറുമാണ്. പക്ഷേ ഇതിന് വസ്തുമാറ്റം സംഭവിക്കുന്നില്ല. പക്ഷേ ഇതിൽ നിന്ന് ഓരോരുത്തരും ഭാഗമാക്കാകുമ്പോൾ, മുറിച്ചെടുക്കുമ്പോൾ എടുക്കുന്നത് അപ്പമാണ്, കുടിക്കുന്നത് മുന്തിരിച്ചാറാണ്. ഇത് കൈ നീട്ടുമ്പോൾ, ഇതിൻ്റെ അപ്പത്തിൽ നിന്ന് തൊടുമ്പോൾ, ഇതിൻ്റെ യോഗ്യതയും അയോഗ്യതയും അവൻ്റെ ശരീരവുമായിട്ടാണ്. പാനപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോൾ അതിൻ്റെ യോഗ്യതയും അയോഗ്യതയും അവൻ്റെ രക്തവുമായിട്ടാണ്. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് കൈനീട്ടുമ്പോൾ കർത്താവിനോട് പറയണം, കർത്താവ് യോഗ്യമായി അപ്പത്തിനകത്ത് വീഞ്ഞിനകത്ത് കൈനീട്ടാൻ എന്നെ ഒന്ന് സഹായിക്കണേ. കാര്യം എന്തോന്നറിയാമോ? ഇതിരിക്കുന്നത് വെറും ഒരു ഗോതമ്പ് ബ്രെഡാ, ഒരു വീഞ്ഞാ. പക്ഷെ ഇത് വാഴ്ത്തുമ്പോൾ ശരീരവും രക്തവും സംബന്ധിച്ചാണ് ഇതുമായിട്ട് കമ്പയർ ചെയ്തേക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ വചനം പറയുക, മനുഷ്യൻ തന്നെത്താൻ ശോധന കഴിച്ചിട്ട് വേണം ഇതിൽ നിന്ന് ഭാഗവാക്കാകാൻ. ആമേൻ.